ശ്രീകുട്ടി എണീറ്റ. എന്താ? അച്ചമ്മയുടെ ശബ്ദം കേട്ടു. അച്ചമ്മയുടെ ശബ്ദം? എന്തോ നിലത്ത് വീഴുന്ന പോലൊരു സൗണ്ട്. വന്നേ. ഒന്നുമില്ല, വെറ്റിൽ നിന്ന് തെന്നിയതുപോലെ. തലറക്കോ മറ്റോ? ഹോസ്പിറ്റലിൽ പോണോ? രാത്രിയിലെ ടാബ്ലറ്റ് കഴിച്ചായിരുന്നോ? ഒന്നുമില്ല, ഞാനൊരു സ്വപ്നം കണ്ടു, പേടിച്ചതല്ല. എന്നാലും ഞാൻ പോയി എടുത്തിട്ട് വരാം. സ്വപ്നം കണ്ട് അച്ഛമ്മ പേടിച്ചോ? നമ്മളെ സ്വപ്നത്തിന്റെ ഇരുട്ടിലും വെളിച്ചത്തിലും ഭയപ്പെടുത്തിയവരൊക്കെ ഇപ്പൊ റിട്ടയറായില്ലേ? ഇനി ആരാ നമ്മളെ പേടിപ്പിക്കാൻ? പേടിച്ചതല്ല മോനെ, എന്തൊക്കെയോ ഉറക്കത്തിലും ചിന്തിച്ചു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലൊരു തോന്നലുണ്ടായി. കുറച്ചു കഴിഞ്ഞാൽ നേരം വിളിക്കും. ഒരു കാര്യം ചെയ്യ്, ശ്രീകുട്ടി അച്ഛമ്മയുടെ ഒപ്പം ഇവിടെ കിടന്നു. അതൊന്നും വേണ്ട, നിങ്ങൾ ചെല്ല്, കുഞ്ഞുണർന്ന് കാര്യ. കുഴപ്പമില്ല, ശ്രീകുട്ടി ഇവിടെ കിടന്നോട്ടെ അച്ഛമ്മ.
കഴിഞ്ഞ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്കൊക്കെ ചില സൂചനകൾ നമുക്ക് തരാൻ കഴിയും. എന്റെ ഇത്രയും കാലത്തെ ജീവിത അനുഭവത്തിൽ അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്ത് സ്വപ്നം അച്ഛമ്മ കണ്ടത്? മോള് ടെൻഷൻ അടിക്കണ്ട, ഇനിയും നമുക്കിടയിൽ ഒരു സങ്കടവും കടന്നു വരില്ല. ഞാൻ പറഞ്ഞില്ലേ, ചിലതെല്ലാം സംഭവിക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് സൂചന കിട്ടും. അങ്ങനെ സൂചന കിട്ടിയിട്ടും ഞാൻ പറഞ്ഞിട്ടും എന്നെ ധിക്കരിച്ചത് ജയന. അതിലുണ്ടായ നഷ്ടം മരിക്കുവോളം നമുക്കെല്ലാവർക്കും ഉണ്ടാകുകയും ചെയ്യും. അതൊക്കെ ഇനി വിധിയാണെന്ന് നമ്മൾ പൊരുത്തപ്പെടണം. അച്ഛമ്മ ഇങ്ങനെ വളച്ചു കെട്ടാത്ത കാര്യം പറ. അച്ഛമ്മ കണ്ട സ്വപ്നത്തിൽ എന്ത് സൂചനയുള്ളത്? ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്ന ഒരു നല്ല കാര്യമാണ്. ഇവൻ പണ്ടേ കള്ളക്കണ്ണനാ, പക്ഷെ നീ എങ്ങനെ ഇവനെ പോലായി? അതാണോ വലിയ ആനക്കാര്യം? ഭർത്താവിന്റെ നല്ല ഗുണങ്ങൾ ഉത്തമയായ ഭാര്യയ്ക്കും എന്തിനേറെ മക്കൾക്കും ചെറുമക്കൾക്കും വരെ കിട്ടും അല്ലേ കാവ്യ? കള്ളം പറയുന്നതാണോ നല്ല ഗുണം? നിന്റെ കള്ളത്തരങ്ങൾ ഓരോന്ന് പൊളിക്കാൻ നടന്ന ഇവളാ, എന്നിട്ട് ഇവളിപ്പോ അത് പകർത്തുന്നു. ആ ആയിക്കോട്ടെ, എനിക്കൊരു പരാതിയില്ല. ഇനിയിപ്പൻ രണ്ടാളും ഭാര്യയും ഭർത്താവും മാത്രമല്ലല്ലോ, കുട്ടികളുടെ അച്ഛനും അമ്മയല്ലേ. ആ അപ്പൊ കുറച്ച് സ്വാർത്ഥതയൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. ഞങ്ങൾ അച്ഛനും അമ്മയാവുന്നത് കൊണ്ട് അച്ഛമ്മയ്ക്കും പ്രൊമോഷൻ അല്ലേ. അച്ഛമ്മ ഇനി ആര്? മുതുമുത്തശ്ശി അല്ലേ കണ്ണേട്ട? അതെ, മുതുമുത്തശ്ശി ആയാലും അച്ഛമ്മയുടെ പ്രായം നമുക്ക് കൂട്ടണ്ട. അതെ അതെ കവി, ഞാനൊരു സത്യം പറയട്ടെ, ശരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് അച്ഛമ്മയുടെ പ്രായം എത്രയെന്നറിയോ? അച്ഛമ്മ ജനിച്ചത് ഫെബ്രുവരി 29-ന്. എടാ നീ വിഷയം മാറ്റണ്ട, ഇത്രയും വലിയൊരു രഹസ്യം രണ്ടാളും എന്നോട് എന്തിനാ മറച്ചു വെച്ചത്? പറയടാ. എന്ത് കാര്യം? മോളെ ഞാനൊരു കാര്യം പറയാം, ഇവൻ അച്ഛനായാലും മുത്തച്ഛനായാലും ഇവന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഒരു മാറ്റവും മെച്യൂരിറ്റിയും ഉണ്ടാവില്ലെന്ന് പണ്ടേ എനിക്ക് ഊഹമുള്ളതാ. അതുകൊണ്ട് നീ വേണം ശ്രദ്ധിക്ക. എന്നോടിത് പറയണ്ടെന്നും സർപ്രൈസ് തരാമെന്നൊക്കെ പറഞ്ഞത് ഇവനായിരിക്കും. അതുകൊണ്ട് മോള് ചമ്മണ്ട, രണ്ടിലൊരാളുടെ വായിൽ നിന്ന് എനിക്കിത് നേരിട്ട് കേൾക്കണം. പറ. അത് പിന്നെ അച്ഛമ്മ സ്വപ്നത്തിൽ എന്താ കണ്ടേന്ന് പറ. അത് തന്നെ കൊഞ്ചിക്കൊണ്ടിരിക്കാതെ കാര്യം പറകണ്ണ. സത്യമാണോ മോളെ, സത്യമാണോ? അതെ അച്ഛമ്മ, ഒരു കുഞ്ഞല്ല രണ്ട് കുഞ്ഞുങ്ങളാ. ഈശ്വര, നീ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ഈ സന്തോഷം എന്നും എന്റെ കുടുംബത്തിനും എന്റെ കുട്ടികൾക്കും നൽകണേ. അത് കണ്ടുവേണം എനിക്ക് കണ്ണടയ്ക്കാൻ. കുറെയേറെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴെല്ലാം എന്നെ ചേർത്ത് പിടിച്ചത് അച്ഛമ്മയും കാവ്യോ. അന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ മാത്രമാക്കി, ദൈവങ്ങളോട് അപേക്ഷിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് ദൈവം തന്ന ഈ ഗിഫ്റ്റിനെ സർപ്രൈസ് ആക്കി അച്ഛമ്മയുടെ കയ്യിൽ വെച്ചേരാന് ഞങ്ങൾ മറച്ചു വെച്ചത്. പിന്നെ അച്ഛമ്മയ്ക്ക് ഇങ്ങനെ ദിവ്യദർശനം ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും മറക്കില്ലായിരുന്നു. എന്നാലും നമ്മുടെ ചോട്ടൂസിനെ പോലും ദിവ്യദർശനത്തിൽ കണ്ടു എന്ന് പറയുമ്പോ
തോറ്റുപോയി അച്ഛമ്മേ, തോറ്റുപോയി. അതെ കാവ്യ, ഞാനൊരു കാര്യം പറയാം. വർക്കൗട്ട് ആവോ ഇല്ലയോ ഒന്ന് പറയണം. എന്താ? അതെ, വല്ല തരികിട പരിപാടിയാണെങ്കിൽ ഞാനില്ലാട്ടോ. കണ്ണേട്ടന്റെ തരികിടകളൊക്കെ രണ്ടാളും അകത്ത് കിടന്ന് ശ്രദ്ധിക്കുവാണെന്നാ എനിക്ക് തോന്നുന്നത്. അച്ഛന്റെ പദ്ധതി എന്ന് കേട്ടപ്പോ ഒന്ന് നിവർന്നിരിക്ക. ഓ, എന്തൊരു ബഹളം! ശരിയാ, നിന്റെ വേലത്തിലൊന്നും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത്. അതല്ല അച്ഛമ്മേ, അച്ഛമ്മയുടെ ഈ ദിവ്യദൃഷ്ടി ഉണ്ടല്ലോ, ടെലിപ്പതി, മറ്റൊരാളുടെ മനസ്സിലുള്ള കാര്യം കണ്ടെത്തുന്ന വിദ്യ, ഇത് കുറച്ച് ആത്മീയ പരിവേഷം കൊടുത്ത് നമുക്ക് അവതരിപ്പിച്ചാലോ? ഇളയമ്മയെ പോലെ കുടുംബകലഹങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീകൾ കിട്ടൊരു പണി. അവര് മനസ്സിൽ കാണുന്നത് അച്ഛമ്മ പ്രവചിക്കുന്നു. എന്തു പറയുന്നു? അതിനെ നീ എന്നെ പരിവേഷം കെട്ടിക്കണ്ട. കുറച്ചു കാലം കഴിഞ്ഞ് ജയിലിൽ നിന്നിറങ്ങുന്ന നിന്റെ ഇന്നലെ ഇളയമ്മയെ തന്നെ കൂട്ടുപിടിക്കേ. എന്തായാലും ജയിൽവാസം കഴിഞ്ഞ് വരുമ്പം അവളിൽ നല്ല രീതിയിൽ തന്നെ മാറ്റം ഉണ്ടാവും. ചിലപ്പോ അതീന്ദ്ര ശക്തി ഉള്ളവളായെന്നും വരാം. അവന് വേഷം കെട്ടിക്കാവുന്ന മോളെ, പ്രസവം കഴിയുമ്പോ ഒരു സഹായത്തിനായി നമുക്ക് സുരഭി കൊണ്ട് ഇവിടെ വിളിച്ചു നിർത്താം. എന്തു പറയുന്നു? അത്തരം പ്ലാനൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. അതോർത്ത് അച്ഛമ്മ ടെൻഷൻ അടിക്കണ്ട. അച്ഛമ്മ ഒന്ന് ദിവ്യ ദർശനം ഡെവലപ്പ് ചെയ്യാൻ നോക്ക. അല്ലേ കാവ്യ? ഒന്ന് പോടാവിടുന്ന്. അല്ല, നമുക്ക് നോക്കാം അച്ഛമ്മ. ഒരു തമാശക്കാരൻ. വെളിയിൽ വരുമ്പോ അച്ഛമ്മ കാണിച്ചു തരാം. മര്യാദക്ക് അടങ്ങി കിടന്നോണ്ട് അവിടെ എന്റെ മോളെ വിഷമിപ്പിക്കാതെ. നമുക്ക് മരുന്ന് കഴിക്കാം. വേണ്ട അച്ഛമ്മ, കയ്പ്പ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അയ്യോ, കുറച്ച് മതി. ആ, കുറച്ച് കുറച്ച്. അയ്യോ, രണ്ടു പിള്ളേർക്കുള്ളത് വേണ്ടേ? കുഴപ്പമില്ല, കുറച്ച് നാള് സഹിക്കേ. അയ്യോ, അത്രേ ഉള്ളൂ, ഇനി നാളെ തരാം. എന്തൊരു കയ്പ്പ അച്ഛമ്മേ. ലേഹ്യത്തിന് കുറച്ച് പഞ്ചസാരയോ തേനോ എടുക്കട്ടെ? വേണോന്നുണ്ട്, പക്ഷെ ഇനി അച്ഛമ്മ പറയുന്ന പോലെ ലേഹ്യത്തിന്റെ രുചി നഷ്ടപ്പെടണ്ട. എന്ത് പ്ലാനാണെങ്കിലും അച്ഛമ്മയും അച്ഛനും എല്ലാരും കൂടി ആലോചിച്ചിട്ടേ നീ തീരുമാനം എടുക്കാവുന്ന മാത്രം.